മെയ് അവസാനം വരെയുള്ള 3 മാസത്തിനുള്ളിൽ UKയിലെ തൊഴിലില്ലായ്മ 4% ഉയർന്നുവെന്നാണ് ചൊവ്വാഴ്ച പുറത്തുവന്ന ഔദ്യോഗിക ഡാറ്റ പറയുന്നത്. UKയിലെ പണപ്പെരുപ്പം ഉയരുന്നതാണ് സമ്പദ്വ്യവസ്ഥ കഠിനമാകുന്നതിന് കാരണമെന്നും റിപ്പോർട്ടുണ്ട്. ഏപ്രിൽ അവസാനം വരെയുള്ള 3 മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് 3.8% നിന്ന് വർദ്ധിച്ചതായി പറയുന്ന ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രസ്താവനയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. 2022 തുടക്കത്തിനു ശേഷം ആദ്യമായാണ് തൊഴിലില്ലായ്മ നിരക്ക് 4% എത്തിയത്. തൊഴിലില്ലായ്മ 3.8% തുടരണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. എന്നാൽ ചരിത്രപരമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നോക്കിയാൽ തൊഴിൽ ലഭിക്കാത്ത ആളുകൾ കുറവാണെന്നും ധനമന്ത്രി ജെറമി ഹണ്ട് പറയുന്നു. കൂടാതെ തൊഴിൽ മേഖലകളിൽ ബോണസ് ഒഴികെയുള്ള ശമ്പളം റെക്കോർഡ് തലത്തിൽ ഉയർന്നതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിലെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കിൽ ഡയറക്ടർ ഡാരൻ മോർഗൻ പറയുന്നതനുസരിച്ച് ഉയർന്ന പണപ്പെരുപ്പം കാരണം പ്രതിവാര വരുമാനത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയുന്നുണ്ട്. മാത്രമല്ല 2021 അവസാനത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കുമാണിത്. നിക്ഷേപത്തെ തടയുകയും ഉപഭോക്തൃ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്ന പണപ്പെരുപ്പം ഇല്ലാതാക്കാതെ സുസ്ഥിരമായ വളർച്ച സാധ്യമല്ലെന്നും തിങ്കളാഴ്ച നടത്തിയ ഒരു പ്രസ്താവനയിൽ ധനമന്ത്രി ജെറമി ഹണ്ട് പറഞ്ഞിരുന്നു. UKയിലെ വാർഷിക പണപ്പെരുപ്പം സമീപ മാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞെങ്കിലും ഇപ്പോഴും അത് 9%. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 2% ടാർഗറ്റിനേക്കാൾ വളരെ മുകളിലുമാണ്. മാത്രമല്ല ഇത് സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുക്കുന്ന നിരവധി പലിശകളുടെ നിരക്ക് വർധനകൾക്കും കാരണമാകുന്നുണ്ട്. UKയിലെ പണപ്പെരുപ്പത്തിന്റെ വലിപ്പം ഇതിനകം തന്നെ നയരൂപകർത്താക്കൾ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിട്ടുണ്ട്. നിലവിലെ വേഗതയിൽ വരുമാനം വർദ്ധിക്കുന്നത് തുടരുന്നിടത്തോളം പണപ്പെരുപ്പം കുറയ്ക്കാൻ സമയമെടുക്കുമെന്നും എബറിയിലെ മാർക്കറ്റ് സ്ട്രാറ്റജി തലവൻ മാത്യു റയൻ പറഞ്ഞു. ഒരു വർഷം മുൻപത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മെയ് വരെയുള്ള 3 മാസങ്ങളിൽ ബോണസ് ഉൾപ്പെടെയുള്ള ശരാശരി ശമ്പളം 7.3% കൂടുതലാണെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സും വെളിപ്പെടുത്തുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലിയും ഹണ്ടും രാജ്യത്തോട് ശമ്പള നിയന്ത്രണം ആവശ്യപ്പെടുമ്പോഴും ആയിരക്കണക്കിന് പൊതു സ്വകാര്യ മേഖലാ തൊഴിലാളികൾ പണപ്പെരുപ്പം നിലനിർത്തുന്ന വേതന വർധനവിന് വേണ്ടി സമരം തുടരുകയാണ്. മാത്രമല്ല രാജ്യത്തിന്റെ ജീവിത ചെലവ് ഉയരുന്നതുമൂലം ജനങ്ങളുടെ ശമ്പള പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉയർന്ന പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിന്റെ പ്രധാന വായ്പാ നിരക്ക് തുടർച്ചയായി 13 തവണയാണ് 5% ഉയർത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഭവന വായ്പകളുടെ നിരക്കുകളും നാടകീയമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വായ്പയെടുക്കൽ ചെലവ് വർദ്ധിപ്പിക്കുകയും മോർഗേജ് നിരക്ക് കൂടുതൽ ഉയർത്തുകയും ചെയ്യുന്നതിനാൽ വരും മാസങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.